അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫുമാണ്. എന്നാൽ നമ്മളൊരു യാത്ര ചെയ്യുന്നുകൊണ്ട് ആ യാത്രയിൽ കണ്ട കുറേയേറെ മനോഹര കാഴ്ചകൾ, പാടവും കുഞ്ഞു കുട്ടികളുടെ പിന്നെ പന്തുകളിയും എന്താ പറയുന്നത് പൂച്ചപ്പഴവും, നമ്മൾ കുറേ മിസ്സായി പോകുന്ന തുമ്പപ്പൂവും കൈതോലെ എന്ന് വേണ്ട അടിപൊളി അടിപൊളി രംഗങ്ങളും ദൃശ്യങ്ങളുമാണ്. അപ്പോൾ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇപ്പോഴാണ് അത് എല്ലാം റെഡിയായി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യകാല കളികളൊക്കെ ഉണ്ടല്ലോ, ഇന്നത്തെ മക്കളെ ഇതൊക്കെ കാണാൻ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ. അവർ പുസ്തക പുഴുക്കളായും ടി വിയുടെയൊക്കെ മുമ്പിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന മക്കളായും ഒക്കെ മാറിയില്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും, ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഗ്രാമത്തിലെ കാഴ്ചകളും നമ്മളുടെ ഒരു ദിവസത്തെ കുറേ വിശേഷങ്ങളും ഒക്കെ കൂടി കോർത്തിണക്കിയ ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ നമ്മൾ പതിവ് പോലെ രാവിലെ നമ്മുടെ കഷായം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ചായ കുറച്ച് കഴിഞ്ഞിട്ട് മതി. ആദ്യം ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ അത് പതിവാണ്. നല്ല മധുരവും കടുപ്പവും ഏലക്കയൊക്കെ പൊടിച്ചിട്ടിട്ട് നല്ല അടിപൊളിയൊരു കട്ടൻ ചായയിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. നമുക്ക് രാവിലെ കുറേ മീൻ കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ തപ്പിപ്പിറക്കി എടുത്തതാണ് കേട്ടോ. അതിൽ കിടന്ന കൊഞ്ചാണേ. അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് ഫ്രോസൺ പൊറോട്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ വേണ്ട ഒരു സവോള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് വേണ്ട, സമയമില്ല. അതുകൊണ്ട് ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതേണ്ട നമ്മുടെ ഒരു തക്കാളി കൂടി എടുത്തിട്ട് നമ്മളിവനെ ഒന്ന് റോസ്റ്റ് പോലെ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ ഫ്രോസൺ പൊറോട്ടയ്ക്ക് കറിയായിട്ട്. അപ്പം ഞാൻ ഈ പൊറോട്ട എടുക്കണോ വേണ്ടയോ ദോശമാ വരിപ്പുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മീൻ കിട്ടിയത്. അപ്പോൾ നമ്മുടെ നെത്തോലി പൊടിമീനുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ വെട്ടി അങ്ങ് ഫ്രീസറിൽ വെച്ചിട്ട് അതൊന്നും എടുത്തില്ല, വീഡിയോ എടുത്തില്ല. നമ്മുടെ പോത്ത് പോലത്തെ അയല കിട്ടിയിട്ടുണ്ട്, അതും കുറേ അങ്ങ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് മൂന്നെണ്ണം നമ്മൾ കറി വെക്കാനും കൂടെ എടുത്തിട്ടുണ്ട്. അത് മീൻ വെട്ടിക്കൊണ്ട് വന്നുകൊണ്ടാണ് ഇതൊന്നും കാണിക്കാൻ പറ്റാഞ്ഞത് കേട്ടോ. ഒരു ചെറിയ പൊടിപ്പൊടി മീനാണ്, എനിക്ക് സമയമില്ല അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്ന, എന്ത് ചെയ്യാൻ പറ്റും. ചെറിയ പൊടി നെത്തോലിയും എല്ലാം കൂടെ ആണ്. അതിൽ നിന്ന് നുള്ളിപ്പെറുക്കി എടുത്തതാണ് ഇത്രയും കൊഞ്ച്. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്കിവിടെ രാവിലെ തന്നെ മീൻ കിട്ടും. അതിപ്പോൾ രാവിലെ മീൻ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ കരിമീനോ നല്ല മീനൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാം മീൻ കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദാ സവാളയൊക്കെ വഴറ്റുകയാണ്. ഫ്രോസൺ പൊറോട്ട ഉണ്ടോ, അടിപൊളിയാണ്. ഇത് ചൂടോടെ കഴിക്കണേ, തണുത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല. ഇത് എടുക്കുക, റെഡിയാക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കണം. അപ്പോൾ ഞാൻ ഇത് റെഡിയായതിന് എനിക്ക് ചെമ്മീനൊന്ന് കൊഞ്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. ഒന്ന് ചുട്ടെടുത്താൽ മതി, റെഡി ടു ഈറ്റാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ ചെമ്മീൻ, ഞണ്ട്, അതുപോലെ തന്നെ കണവ, ഈ വക സംഭവങ്ങൾക്ക് നമ്മൾ ഗരം മസാല ഒന്നും ചേർക്കരുത് കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഒരല്പം കുരുമുളക് പൊടി, ഇത് ഇത്തരത്തിൻ്റെ ആവശ്യമുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലും നമ്മൾ ഇതിൻ്റെ അകത്ത് ഗരം മസാലയോ മീറ്റ് മസാല അങ്ങനെയുള്ള ഒന്നും ചേർക്കരുത്. അപ്പോൾ അതാ നമ്മൾ ആ പൊടികളെല്ലാം ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് എനിക്ക് ഒരുപാട് പണികളുള്ള ദിവസമാണ്. കാരണം നമുക്ക് ലേഹ്യം അതിന് കൊറിയർ ചെയ്യണമെങ്കിൽ നമുക്ക് കാർട്ടൺ കിട്ടാനില്ല, ഇപ്പം തീർന്നു. അതുപോലെ ബുക്കിംഗ് നടക്കുകയാണ്, അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന തീർന്നു കഴിഞ്ഞു, സത്യം പറഞ്ഞാൽ തീരാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനി, അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങളോടും ചോദിച്ചിരുന്നു എവിടെ കിട്ടും നമുക്ക്. ഞങ്ങൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന നമ്മുടെ എന്താ പറയുന്നത് മെഡിക്കൽ സ്റ്റോറുകൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ഫോൺ കടകൾ, അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്ന് നമുക്ക് പൈസയ്ക്കാണല്ലാതെ വെറുതെ അവരാരും തരത്തില്ല. അതെല്ലാം കളക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ അല്ലാതുള്ള കടകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യും. അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചെടുത്തിട്ടാണ് നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓർഡർ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും തികയത്തില്ല. അത് കാരണം നമ്മൾ ഇതിൻ്റെ കമ്പനി അന്വേഷിച്ച് മോന് ശാലുക്കുട്ടൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ എല്ലാം അയച്ചു തന്നു. അങ്ങനെ ഞങ്ങളൊരു ഗ്രാമത്തിലേക്ക് ഒന്ന് തിരക്കി പിടിച്ചൊന്ന് പോവുകയാണ്. അപ്പോൾ അതെല്ലാം നടക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജോലികളെല്ലാം ഒന്ന് പൂർത്തിയാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാ ഞാൻ ആ ചെമ്മീൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ രാവിലെ ഇതെല്ലാം കഴിച്ചു, ഉച്ചക്കരത്തേക്കുള്ള ഫുഡും കഴിച്ചിട്ട് ഒരു രണ്ട് രണ്ടര ആകുമ്പോഴത്തേക്ക് നമുക്ക് പോയി വരാം എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, രണ്ട് കണവാക്കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും കളഞ്ഞില്ല, എല്ലാം വെറുകിയെടുത്ത്. അപ്പോൾ അതാണ്ട് ഇത് കണ്ടോ, ഇത്രശ്ശയുള്ള പൊടി നെത്തോലി ആ കൂട്ടത്തിൽ കിടന്നതാണ്. നെത്തോലിയും ചൂടയും ഒക്കെ കൂടെ ആടുന്നു കേട്ടോ. അപ്പം ഞാൻ അത് അതിൻ്റെ അകത്തു നിന്ന് വെറുക്കിയെടുത്തപ്പോൾ കണവാക്കുഞ്ഞിന് അതേണ്ടത് രണ്ടെണ്ണം ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്, അതെവിടെയോ ഉണ്ട്.
അപ്പോൾ അതും എല്ലാം കൂടെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, ഇത് ചുമ്മാ ഒന്ന് അടച്ചു വെക്കുവാണ്. അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് വെന്തോ അടച്ചു വെക്കാം. അപ്പോൾ ഫ്രോസൺ പൊറോട്ട ഞാനൊന്ന് ഐസ് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് വെച്ചതാണ് കണ്ടോ. ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ഇളക്കി എടുത്തിട്ട് ആവശ്യത്തിന് ഇപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങ് വയ്ക്കും. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കി, ഇത് നമ്മൾ ഫ്രീസ് അതായത് തണുപ്പ് മാറുന്നതിന് മുമ്പ് ഇളക്കിക്കോണം കേട്ടോ, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതാണ്ട് ഞാനതെല്ലാം ഓരോ ഞങ്ങൾക്ക് നാലെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഈ രണ്ടെണ്ണം കഴിക്കാമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ഇച്ചിരി ഏറെയുണ്ട് കേട്ടോ, കുറേ പൊടിമീനുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം ഇരുന്നാണ് അത് വെട്ടിയെടുത്തത്. പിന്നെ കത്രയൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ തലയുടെ ഭാഗത്തെ ആ മീശയും മുള്ളും ഒക്കെ കളഞ്ഞ് കളഞ്ഞ് അങ്ങോട്ടിടും. അത് കുറച്ചാവുമ്പോൾ അതങ്ങ് ഉരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടും, വീണ്ടും അടുത്ത കുറേ ആവും. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് എടുക്കുന്നത്, അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. മീനായാലും അങ്ങനെ തന്നെയാണ്, കുറേശ്ശെ കുറേശ്ശെ അതിൻ്റെ വാലും കുടലും എല്ലാം കളഞ്ഞ് തലയും കളഞ്ഞ് കുറേശ്ശെ കയ്യിലെടുത്ത് അങ്ങനെ ചെയ്യും. അങ്ങനെ അതെല്ലാം എടുത്ത് വെട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചൊക്കെ കൊണ്ട് വെച്ചു, അയലയും കുറച്ചെടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് റെഡിയാക്കിയ പൊറോട്ടയും കൂടെ ആക്കിയാൽ രാവിലത്തത് കുശാൽ, പിന്നെ ഉച്ചക്കലത്തേക്കുള്ളത് മതിയല്ലോ. അപ്പോൾ ജോലികൾ ഇങ്ങനെ പടപടയെന്ന് നടക്കുകയാണ്. നമ്മുടെ ഫ്രോസൺ പൊറോട്ട ഞാൻ അങ്ങോട്ട് ചൂടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, പിന്നെ എടുത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്തു. എളുപ്പമാണിത് കേട്ടോ, എളുപ്പപ്പണിയാണ്. പക്ഷേ ഇത് നമ്മൾ അങ്ങനെ കഴിക്കരുതെന്നാണ് പറയുന്നത്, കാരണം നമ്മൾ ഇതിൽ അറിയില്ലല്ലോ ഇവർ കേടാകാതിരിക്കാൻ എന്തൊക്കെ ചേർക്കുന്നു എന്നൊന്നും അറിയില്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ ദാ നമ്മൾ ഒന്ന് പെട്ടെന്നൊന്ന് തിരിച്ചിടുകയാണ്, തീ കുറച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഞാൻ ഇവിടെ പശു നെയ് ചേർത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കൊളസ്ട്രോളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് എന്തും കഴിക്കുക, നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി. അസുഖം വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എണ്ണയും നെയ്യൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നവരാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട ഇത് കണ്ടിട്ട്. അപ്പോൾ അതാ നമ്മുടെ പൊറോട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇനിയും കുറച്ച് നെയ്യും കൂടെ ഇപ്പുറത്തെ സൈഡിലൊന്ന് തേച്ച് കൊടുക്കാം. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. നല്ല നമ്മൾ സാധാരണ അടിച്ചെടുക്കുന്ന പൊറോട്ടയെക്കാളും ഫ്രഷായിട്ട് അപ്പോൾ ചെയ്യുന്ന പൊറോട്ടയെക്കാളും സൂപ്പറാണ് നമ്മുടെ ഫ്രോസൺ പൊറോട്ട. പക്ഷേ തണുത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല, ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിച്ചാൽ നമുക്ക് മതി വരത്തില്ല കേട്ടോ. പൊറോട്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം, ഞാൻ കഴിക്കാത്ത വ്യക്തിയായിരുന്നു കേട്ടോ. പൊറോട്ട ഒരു കാര്യം ഞാൻ തൊടത്തില്ലായിരുന്നു, ഒന്നും കഴിക്കാനില്ലെങ്കിൽ ഞാൻ ചോറ് കഴിച്ചാലും വേണ്ടില്ല, എനിക്ക് പൊറോട്ട വേണ്ടെന്നായിരുന്നു. പക്ഷേ ഫ്രോസൺ പൊറോട്ട കഴിക്കാൻ തുടങ്ങിയപ്പോൾ അടിപൊളിയാണ്, ഞാനത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇപ്പോൾ. നമ്മൾ തിരിച്ച് മറിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് വേണ്ട ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ ഇതാ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് കേട്ടാ. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ പൊള്ളത്തില്ലേ അതുപോലെ, ദേ 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 കണ്ടാ. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും അവനെ ഒന്ന് ഉള്ളു അകം നല്ലതായിട്ട് മുരിയണമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ലെയർ വിടുന്ന കണ്ടാ, ദാ ദാ കണ്ട ലെയറായിട്ട് വരുന്ന കണ്ടാ. അപ്പോൾ തൽക്കാലത്തേക്കൊക്കെ നമുക്ക് കഴിക്കാം, എന്നും കഴിക്കണ്ട കേട്ടോ. അപ്പോൾ ദാ ഓരോരോ ലെയറായിട്ട് ദാ കണ്ട കണ്ടണേ കണ്ട ദേ 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 കണ്ട ഓരോ ലെയറായിട്ട് ഇളകി വരുന്നുണ്ടേ. ഒന്ന് മുരിച്ചെടുക്കട്ടെ. കൊഞ്ചും ദാണ്ട ഇവിടെ കുറഞ്ഞ ചെറിയ തീയിലങ്ങോട്ട് വെച്ചപ്പം വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടേ. ഇനി ഒരിച്ചിരി കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കങ്ങ് ഇറക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മീശക്കാരന്മാരുണ്ട്, നമ്മളെങ്ങനെ എടുത്താലും കാണും. ഞാൻ ചുടുന്നത് ചുടുന്നത് കഴിച്ചോളൂ കുട്ടി, ഇല്ലെങ്കിൽ ഇത് തണുത്തു പോകും. ബാ നമ്മുടെ പാത്രത്തിലേക്ക് വെച്ചു. ഇനി നമുക്കെല്ലാം കൂടെ വെച്ചിട്ടതേ ഇങ്ങനൊരു പിടിയും കൂടെ അങ്ങ് പിടിച്ചാലുണ്ടല്ലോ, ഞാൻ കാണിക്കാതെ അടുത്തത് കൂടി നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കൊഞ്ച് താണ്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരല്പം എണ്ണ കൂടി, ഒരല്പം വെളിച്ചെണ്ണ ആ കറിവേപ്പിലയുടെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണി അങ്ങ് ഒന്നേരം ഇളക്കും കൂടെ ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രോസൺ പൊറോട്ടയ്ക്കുള്ള കറിയായി. ഓക്കേ.
അല്ലപ്പോഴും ഒക്കെ ഇച്ചിരി നെയ്യും എണ്ണയൊക്കെ കഴിക്കണമെന്നേ. എപ്പോഴും അങ്ങ് പേടിച്ച് പേടിച്ച് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. എത്ര നാൾ കഴിക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ നന്നായിട്ട് എല്ലാമൊക്കെ കഴിച്ച് എല്ലാമൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളുള്ളതെന്ന് വെച്ചാൽ ഒക്കെ സാധിച്ച് നമുക്ക് പോവാം അല്ലേ. ആണ്ട ഉള്ളി വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ എന്താ പറയുന്നത് ചപ്പാത്തി ചുടുമ്പോൾ ഉണ്ടല്ലോ അതുപോലെ പുള്ളി വരുന്നുണ്ട്. നല്ല പൊറോട്ടയാണ് കേട്ടോ. എന്താ ഓരോ ലെയർ എന്ത് ചെയ്യേണ്ടത്? ഫ്രോസൺ പൊറോട്ടയുടെ പ്രൊമോഷൻ ഒന്നുമല്ല, ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളു കേട്ടോ. ദേ പൊറോട്ട കഴിക്കാത്ത ഞാനിപ്പോൾ ഇതിൻ്റെ ആരാധികയായിട്ടുണ്ട് കേട്ടോ. പുള്ളി വരുന്ന കണ്ടോ. അപ്പൊ ഇനി നമുക്കത് ചൂടോടെ കഴിക്കാം. ചൂടോടെ തണുത്ത കൊള്ളത്തില്ല. അല്ലെങ്കിലും ഫുഡൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കണം. തണുത്താറിയ എന്തിനു കൊള്ളാം. അപ്പൊ എടുക്കുകയാണ് കേട്ടോ. ഞാനിത് രണ്ട് കൈ കൊണ്ടും ഒന്ന് മർദ്ദിച്ച് അവശനാക്കി കേട്ടോ. അപ്പൊ അത് നല്ല സ്പോഞ്ച് പോലെ ഇതേ നോക്കിക്കേ. ഓരോരോ ലെയറുകൾ ലെയറുകളായിട്ട് വരുന്ന കണ്ടോ. ശരിക്കും മർദ്ദിച്ച് കൊടുത്ത് നല്ല മൂന്നാല് പെട. അപ്പതാ രണ്ട് കൈ കൊണ്ടും അങ്ങോട്ട് ഉടച്ച് റെഡിയാക്കി എടുത്തപ്പോ ദാണ്ടതാ കണ്ടോ. അപ്പൊ ഇനി ഇവനെ നമുക്ക് കറി കൂട്ടിയടിക്കാം. അപ്പതാ നമ്മുടെ പൊറോട്ട അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് കഴിച്ചോളൂ. എങ്ങനെ രണ്ട് പൊറോട്ട നല്ല മയവില്ലേ ഉണ്ട. അപ്പൊ നമ്മള് ഉപ്പ് ഇച്ചിരി കൂടെ വേണോ ഊങ്ങേ വേണ്ട കറക്റ്റ് അല്ലേ. അടിപൊളി സൂപ്പർ. മാത്രം എടുക്കാനല്ലേ. അത് നല്ല ചെറിയ കൊഞ്ചല്ലേ നല്ല രസം. ഒന്നിച്ചും കഴിച്ച് ഈ ലോകത്ത് മനുഷ്യൻ മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം വയറ് നിറച്ച് ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളല്ലേ. അപ്പം നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക, ആസ്വദിച്ച് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാമോ അതൊക്കെ കഴിക്കുക. പിന്നെ കുറച്ച് പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അസുഖങ്ങളൊക്കെ ആയിട്ട് ഇതൊന്നും കഴിക്കാനൊക്കെ ഇല്ലെന്നേ. പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇതിൻ്റെ മീശ പോലും കളയത്തില്ല. വലിയ കൊഞ്ചമ്മീൻ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ മുഴുവനെ അല്ലേ കൊണ്ടുവെക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ വലയോടുകൂടി അങ്ങ് എടുത്തു. നമ്മുടെ അയില കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. മുളകിട്ട് വയ്ക്കുകയാണ്. ഇച്ചിരി കായപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി മാംസമുള്ള വലിയ മീനൊക്കെ കറി വെക്കുമ്പോൾ പിന്നെ ഒരു അല്പം കായപ്പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മീനിന് എന്തോ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി ഒരു അല്പമേ ചേർത്തിട്ടുള്ളൂ. എല്ലാം ചേർത്തിട്ട് വേണ്ട. ഉലുവാപ്പൊടി കായപ്പൊടി എല്ലാ പൊടികളെയും ചേർത്തു. എണ്ണയൊന്ന് തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡെയിൻ മൈ ലൈഫ് ഇഷ്ടമായതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ. ഈ കണ്ടതൊക്കെ തന്നെയാണ്. ഇന്നും ഇതൊക്കെ തന്നെയല്ലേ. നിങ്ങൾക്കും ബോറടിക്കരുത്. അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെ ഇടുന്നത് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞു ഇത്താ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് ഇഷ്ടം, പിന്നെ ഡെയിൻ മൈ ലൈഫ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അഭിപ്രായത്തെയും കൂടി നമ്മളൊന്ന് മാനിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണിക്കുക. ഇതൊക്കെ എല്ലാവരും ഒന്നും ചെയ്യുന്നതാണ്. എന്നാലും നമ്മളിതൊക്കെ ഒന്ന് ഇത് കാണിക്കട്ടെ. അതാ നമ്മുടെ കറിയുടെ കറി വയ്ക്കാനുള്ള മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. നമ്മളെപ്പോൾ മുളക് കറിയൊക്കെ വെക്കുമ്പോഴും നമ്മൾ എണ്ണയ്ക്കാത്ത വഴത്തി എടുക്കുന്നെങ്കിൽ എണ്ണയൊന്ന് തെളിഞ്ഞ് തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞങ്ങ് ചേരണം വേണ്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്. ചിലർ തക്കാളി വെറുതെ കറി തിളയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങ് മുറിച്ചെടുത്തതേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യും. അപ്പോൾ അല്ലാതെ മുറിച്ചിട്ടിട്ടും നമ്മളങ്ങ് ഉടച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും നല്ല രുചിയുമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കലക്കി നമ്മുടെ അയലക്കുട്ടനെ അങ്ങ് തിളപ്പിക്കാം. പുളിയൊക്കെ ഇടട്ടെ, കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഞാൻ ഒഴിക്കട്ടെ. ഓക്കെ. സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ. അപ്പോൾ ഒന്നും ഫ്രഷ് ആയിട്ടുള്ളത് ഇല്ല അല്ലേ, തലേന്നും പിറ്റേന്നും ഒക്കെ ഉള്ളതാണോ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇത് പറഞ്ഞ മഹിളാമണി ഞാനൊരു കാര്യം പ്രത്യേകം ചോദിക്കട്ടെ.
പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നും വെക്കാറില്ലേ? നമ്മൾ ആ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പച്ചക്കറി തന്നെ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വെക്കുന്നത്, അല്ലാതെ അവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് അന്ന് ദിവസം നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് ഫ്രഷായിട്ട് തന്നെ നമ്മൾ പാചകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ മീറ്റ്, ഇവർ ഫ്രോസൺ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ലെന്ന് തോന്നുന്നു. ഇറച്ചിയും മീനും ഒന്നും ഫ്രിഡ്ജിൽ വെക്കാറേ ഇല്ലായിരിക്കും. കുട്ടികൾ പിന്നെ എന്താ പറയുന്നത്, നഗറ്റ്സും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഫ്രോസൺ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിച്ച് തിന്നുന്ന ഒരു മക്കളും ഇല്ല, ഇല്ലേ? അപ്പം നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനം കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് വേവിച്ച് വറ്റിച്ച് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. അപ്പം അതെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റിൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഞാനിങ്ങനെ മസാല റെഡിയാക്കി ഞാൻ അടച്ച് വയ്ക്കും, ഫ്രീസറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചും കൂട്ടി എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് പരത്തി കൊടുക്കും. ബാക്കി വീണ്ടും നമ്മൾ അടച്ചങ്ങ് വെക്കും. ഉണ്ടോ, കൊച്ചു ബൗളിൻ്റെ അകത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പരട്ടട്ടെ. നമ്മുടെ കുലുസുമ്മയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന തറക്കപ്പയാണ് ഇത് കേട്ടോ. താഴ്ചയുള്ള ഭാഗത്ത് കപ്പയിട്ടേക്കും, മഴക്കാലം ആകുമ്പോഴേക്കും അത് വിളയുന്നതിന് മുമ്പേ നമ്മൾ മഴ പെയ്ത് അളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി പറിച്ചെടുക്കുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ തെങ്ങും കൂനയിൽ ചിറ പിടിച്ചിട്ടുണ്ട്, അതിലും ഇതുപോലെ കപ്പയിട്ടിട്ട് ഞങ്ങളിതെല്ലാം മഴക്കാലം ആകുമ്പോൾ മാന്തി എടുക്കും. ശരിക്കും വേവത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ അത് കൂടി ഒന്ന് പുഴുങ്ങി എടുക്കാൻ പോവുകയാണ് കേട്ടോ. തേങ്ങ ഇടാൻ പോയതാ രാവിലെ, അവിടെ ചെന്നപ്പം കിട്ടിയ സംഭവമാണ്. കടവലങ്ങ ഉണ്ട്, മുട്ട, നമ്മൾ വിചാരിക്കും ഇത് മൂത്തതായിരിക്കും, നല്ല ആനക്കൊമ്പൻ, ആനക്കൊമ്പൻ നല്ല അടിപൊളി വെണ്ടയ്ക്ക. നമ്മളിത് കാണുമ്പോൾ ഇത്ര ഈ വലിപ്പം കാണുമ്പോൾ വിചാരിക്കും ഇത് മൂത്തതായിരിക്കും എന്ന്. അല്ല, കണ്ട അടുത്ത മൂവണ്ടമാങ്ങ. ഓ, ഈ മൂവണ്ടമാങ്ങ കണ്ടിട്ട് എൻ്റെ ഒരു ബാംഗ്ലൂർ ഉള്ള ഒരു സബ്സ്ക്രൈബർ വിളിച്ച് പറഞ്ഞു, ഓ എനിക്ക് കുറച്ച് അയച്ചതാ, എനിക്ക് കണ്ടിട്ട് കൊതി വരുന്നു. ഞാൻ പറഞ്ഞ് ഇവിടെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ തരാമായിരുന്നു. എന്ത് ചെയ്യാൻ, ഇത് നഴിക്കട്ടെ. ഞാൻ നമ്മുടെ മാവേ നിന്ന് രാവിലെ കിട്ടിയത് തീർന്നു, മാങ്ങ തീർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മൂവാണ്ടനായി ഓ, പണ്ടൊക്കെ ഇത് കച്ചിക്കകത്ത് വെച്ച് പഴുപ്പിച്ചാ എടുക്കുന്നത് കേട്ടോ. ഇല്ല അമ്മച്ചി, നല്ല പഴുത്ത മൂവാണ്ട മാങ്ങ കണ്ട, നല്ല സൂപ്പർ വെണ്ടയ്ക്ക, വിഷങ്ങളൊന്നുമില്ലാത്ത, ചാണകപ്പൊടിയും ചാരവും ഒക്കെ മാത്രം ഇട്ട് എടുക്കുന്ന നമ്മുടെ ഈ ഈ മൂവാണ്ടമാങ്ങ ഒരുപാട് ദിവസം ഇരിക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും. പിന്നെ ഇത് കൂടാതെ നിങ്ങൾ കണ്ടാ ചിരിക്കും, നമ്മുടെ തത്തച്ചുണ്ട മാങ്ങയാ പപ്പാടെ വീട്ടിലുണ്ടല്ലോ, അവിടെ പോയൊന്നും ഇപ്പം അങ്ങോട്ട് പോകത്തില്ല. ഇപ്പം ഇന്നും തേങ്ങ ഇടാൻ പോയിട്ട് കുറേ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ മാങ്ങ ഒന്നും പറിക്കത്തില്ല. കിളിച്ചുണ്ടനേലും മൂവാണ്ടനും, ഈ മൂവാണ്ട മാങ്ങയൊക്കെ പപ്പാടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, കൊണ്ടുവരത്തില്ല. ഇതിപ്പോൾ അനിയൻ്റെ അനിയൻ, അനിയൻ എന്ന് പറയുമ്പോൾ കൊച്ചാപ്പാടം മോന് പുള്ളി കൊടുത്ത് വിട്ടതായത്. ഇത് നമ്മുടെ തത്തച്ചുണ്ട മാങ്ങ പള്ളിപ്പാട്ട് പുള്ളിയുടെ വീട്ടിലുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാനും പറിക്കത്തൊന്നും ഇല്ല, ഇദ്ദേഹം അതൊന്നും ചെയ്യത്തില്ല. ഇനി ഞങ്ങൾ കുരിസുത്താടെ വീട്ടിൽ പോയപ്പോൾ കുരിസുത്താടെ മോന് പിന്നെ 5 കിലോ മാങ്ങ മേടിച്ച്, തത്തച്ചുണ്ട മാങ്ങ മേടിച്ച് വെച്ച് പഴുപ്പിച്ച് ഞങ്ങളെ വിളിച്ച് തന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇതിൽ നിന്ന് കുറേ എടുത്ത് ഈ രണ്ടെണ്ണം മൂന്നെണ്ണം വീതം പഴുക്കുന്നത് എടുത്ത് പുളി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്, നമ്മുടെ നാടൻ തത്തച്ചുണ്ട മാങ്ങ, തത്തച്ചുണ്ടൻ എന്നാണ് ഇവിടെ ഇതിന് പറയുന്നത് കണ്ടോ. ഇത് പഴുത്ത് അവിടെ നമ്മുടെ വീടിൻ്റെ അവിടെയും ടെറസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ പറിച്ചെടുക്കാം. പിന്നെ അതൊക്കെ ഇപ്പോൾ കുറച്ച് വെട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു കണ്ടോ. കണ്ടോ, ഇതെല്ലാം തത്തച്ചുണ്ടന്. അപ്പോൾ ഇത് നമ്മുടെ മാവിൽ നിന്ന് വീണ മാങ്ങ, ഇത് തത്തച്ചുണ്ട മാങ്ങ, കുരിസുമ്മയുടെ മോ മേടിച്ച് തന്ന മാങ്ങയാണ്. കുറേ ഞങ്ങൾ എടുത്ത് കേട്ടോ, ബാക്കിയാണ്. ഇത് നമ്മുടെ മൂവാണ്ടനാണ്. അപ്പോൾ ഒരു മാങ്ങാ പ്രളയം അല്ലേ. മാങ്ങ ഇല്ലാത്തവർ എൻ്റെ വീടിനടുത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പച്ചമാങ്ങയോ പഴുത്ത മാങ്ങയോ ഇഷ്ടം പോലെ ഞാൻ തന്നേനെ, ഇഷ്ടം പോലെ. നമ്മുടെ ആ ആനക്കൊമ്പം വെണ്ടയ്ക്കുണ്ടല്ലോ, അതിൽ ഞാനൊരു 4-5 എണ്ണം എടുത്തുള്ളൂ കേട്ടോ. ഒരു പാത്രം നിറച്ചുണ്ട്, നമുക്കൊന്ന്
മെഴുക്കുവരട്ടാനാണ് കൊള്ള. ഇത് കേട്ടോ, ഒരു നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ടൊരു മൂന്നാല് പേർക്ക് കഴിക്കാം. നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയ്ക്ക വേണ്ട, അല്ല അടിപൊളിയായിട്ട് മെഴുക്ക് വരട്ടി വേണ്ട. പിന്നെ നമ്മുടെ തറക്കപ്പ പുഴുങ്ങിയതാണേ, അപ്പോൾ കുക്കറിലിട്ടൊന്ന് അടിച്ചപ്പോഴത്തേക്ക് അങ്ങ് നന്നായിട്ട് വെന്ത്, ഒരടി അടിച്ചതേ ഉള്ളൂ, പക്ഷെ നല്ലതുപോലെ വെന്ത്. കണ്ട ഹാ, ഇത് ചുട്ട് തിന്നണം കേട്ടോ, നല്ല തീക്കകത്തോട്ട് ഇട്ടിട്ട് അടുപ്പിലിട്ട് ചൂടണം. ഈ കപ്പ കണ്ട, ഏത്തക്ക കപ്പ എന്നാ ഇതിനിവിടെ പറയുന്നത്, കണ്ട ഏത്തക്ക പുഴുങ്ങിയതുപോലെ ഇരിക്കും. പിന്നെ നമ്മുടെ പരിഞ്ഞിലില്ലേ മീനിൻ്റെ, അയലയുടെ പരിഞ്ഞില്ല ഇത് കേട്ടോ. ഇവിടെ ഇനി ആര് കഴിക്കാരാ, പപ്പാക്ക് കുറച്ചെടുത്ത് വെച്ചു. ഞാൻ എനിക്കിതൊക്കെ എന്ന് പറഞ്ഞാൽ ചൂടോടെ കഴിക്കണം കേട്ടോ, വാ പൊള്ളുന്നത് പോലെ ഈ ചൂടോടെ കഴിച്ചെങ്കിലേ ഇതൊക്കെ കൊള്ളാവും. അപ്പോൾ അതാ ഞാൻ ഈ പരിഞ്ഞിലും കൂട്ടി ഇച്ചിരി കഴിക്കുകയാണേ. അടിപൊളി പരിഞ്ഞിലൊരിച്ചിരി കുരുമുളകും ശകലം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് എണ്ണയ്ക്കകത്തൊന്ന് പൊരിച്ചെടുത്തതാ കേട്ടോ. പരുവെന്നൊക്കെ പറയത്തില്ലേ ആ സംഭവം തന്നെ. ഭയങ്കര ചൂടില്ലേ, സത്യം. ഈ കപ്പ ഉണ്ടല്ലേ, ഞങ്ങൾ പണ്ട് വെളുപ്പിനെ ഇങ്ങനെ തീ കായാനായിട്ടിരിക്കുമ്പം കരിയിലൊക്കെ കൂട്ടിയിട്ട് തീയിടത്തില്ലേ, അന്നേരം ഇത്തരം കപ്പ ഇങ്ങനെ കപ്പയുടെ ചവിട്ടി പോയി മാന്തി എടുത്തോണ്ട് വരും കേട്ടോ. എന്നിട്ട് ആ തീക്കകത്തിട്ടിട്ട് ചുട്ടിട്ട് തിന്നു, നല്ല ടേസ്റ്റാ. ആരെങ്കിലും കപ്പ ചുട്ട് തിന്നിട്ടുണ്ടോ, തിന്നിട്ടുള്ളവരൊന്ന് പറയണേ. അടിപൊളിയല്ലേ, ആ ചാരമൊക്കെ അങ്ങോട്ട് തട്ടിക്കുടഞ്ഞ് കളഞ്ഞേച്ച് അങ്ങോട്ട് കഴിക്കണം, അടിപൊളിയാ. അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കാർട്ടൺ ഉണ്ടാക്കുന്ന കമ്പനിയെ തേടിയുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ നമുക്ക് കൊറിയർ ചെയ്യാനുള്ള കാർട്ടൺ ഉണ്ടാക്കുന്ന കമ്പനിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കുറേ തപ്പി നടന്നു, കുറേ തപ്പി ചോദിച്ചു പറഞ്ഞ് ആർക്കും അറിയില്ല. ഒരു കുഗ്രാമത്തിലാണിത് കേട്ടോ. കാണിക്കാം, എന്താ ഞങ്ങളെപ്പോൾ ഇറങ്ങിയാണെന്നറിയാമോ, തപ്പിപ്പിടിച്ച് ഞങ്ങൾ ആ സ്ഥലം കണ്ടുപിടിച്ചു. കാരണം നമ്മൾ കടകളിൽ നിന്നും മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഫോൺ ചെയ്യുന്നതിൻ്റെ എന്താ ഫോൺ വരുന്നതും എല്ലാം ഉപയോഗിച്ച് തീർന്നു, ഇനിയില്ല. പിന്നെ നമ്മൾ മാക്സിമം പലയിടത്തും തിരക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പം പിന്നെ നമ്മൾ കാർട്ടൺ ഒന്നും രണ്ടും മൂന്നും കിലോ പത്തും പന്ത്രണ്ട് വരെയുള്ളതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ രണ്ടായിട്ടൊക്കെയാണ്, പത്ത് ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ രണ്ട് കാർട്ടൻ്റെ അകത്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട, നമുക്ക് ഒറ്റ ഒരിതായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ അലഞ്ഞ് കേട്ട് കുറേ തപ്പി നടന്നിട്ടാണ് നമുക്ക് ഈ ഒരു പിന്നെ സംഭവം കണ്ടുകിട്ടിയത് കേട്ടോ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, എന്താ ഭംഗിയെന്നറിയാമോ, ഇവിടുത്തെ പിന്നെ ഒരു ഗ്രാമമാണ് കേട്ടോ, ഒരു കുഗ്രാമമാണ്, കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ആ കമ്പനിയുടെ അടുത്ത് വന്നിട്ടുണ്ട് കണ്ട. അവിടെ കുറേ പിള്ളേർ ഇന്ന് പന്തൊക്കെ കളിക്കുന്നുണ്ടൊരു സത്യം പറഞ്ഞാൽ കൊതി വരുന്നു, നമ്മുടെ ചെറുപ്പകാല ഓർമ്മ വരുന്നുണ്ട്. ഞാനും ശരിക്കും പന്ത് കളിക്കാനൊക്കെ പോകുമായിരുന്നു കേട്ടോ. പിള്ളേർ സംഘങ്ങളെല്ലാം കൂടെ എന്ത് രസമുണ്ട് നോക്കിക്കാൻ, പുറകിലോട്ട് നോക്കൂ കണ്ട, നിറച്ച് കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്, കിഴങ്ങ് കണ്ട. ഒരു കൂട്ടം പട്ടികൾ എന്നെ കണ്ടതേ ഓട്ടട ഓട്ടം കണ്ട, ഒരു ബറ്റാലിയ പട്ടിയുണ്ട് കണ്ട, എന്ത് രസമുണ്ടല്ലേ നോക്കിക്കേ. പാടത്തിൻ്റെ കരയിലാണ് ഈ ഫാക്ടറി കേട്ടോ, കണ്ട. അപ്പം അതിൻ്റെ ഉടമ വന്നിട്ടില്ല, പുള്ളി വന്നെങ്കിലേ ഞങ്ങൾക്ക് സംസാരിച്ച് നമ്മുടെ ഇഷ്ടത്തിനുള്ള എല്ലാ സൈസ് എല്ലാ തരം കാർട്ടനുകളും എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ അയാളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മനോഹരമായ നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലാണ് ഇതൊക്കെ കാണുമ്പോൾ. പണ്ടത്തെ ഒരു ഓർമ്മ വരുന്നില്ലേ, പണ്ട് കാലത്ത് നമ്മുടെ നിലങ്ങളും തെങ്ങും പൂത്തോപ്പും എല്ലാം കൂടെ ആയിട്ടതാ അടിപൊളിയേ. ചേന നട്ടിട്ടിരിക്കുന്ന കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ കാർഷിക വിളകളുണ്ടല്ലോ, അതേണ്ടതേ ഇഷ്ടംപോലെ ചേന അവർ നട്ടിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തുമ്പയൊന്നും നമുക്ക് കാണാൻ കൂടി ഇല്ലല്ലോ, എല്ലാം കൊണ്ട് തേണ്ടതേ കണ്ട. തുമ്പ നിൽക്കുന്ന കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നു, എന്തോ ഒരു ഔഷധ ഗുണമുള്ളതാണെന്നറിയാമോ തുമ്പ. നമ്മൾ വെറും നിസ്സാരമായിട്ട് കളയുന്ന ഈ തുമ്പയൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്.
കുറച്ച് പിള്ളേരെ അവിടെ നിന്ന് പന്ത് കളിക്കുന്നുണ്ട്, അതോടെ കാണിക്കാം. അവന്മാരവിടെ പന്ത് കളിക്കുമായിട്ട് കണ്ടിട്ട് കൊതി വരുന്നുണ്ട് കണ്ട് ചുള്ളാരി സംഘം. അവന്മാരവിടെ തകർത്ത് പന്ത് കളിക്കുകയാണ് കേട്ടോ. എന്താ പക്ഷെ ഇപ്പം ഇത്തരം കാഴ്ചകളൊന്നും കാണാനില്ല അല്ലേ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിറക്കുന്ന സമയത്ത് പന്ത് കളിയും ഇതുമൊക്കെ ആയിട്ട് നടക്കത്തില്ലേ. ഇപ്പം ഇതുമെല്ലാം കാണാനുണ്ടോ? സത്യം പറഞ്ഞാൽ പുസ്തക പുഴുക്കളായിട്ട് അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലല്ലേ ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് കുട്ടിക്കാലം ആസ്വദിക്കുന്നത് കണ്ട. അയ്യോ ഈ പ്രായത്തിലൊക്കെ എൻ്റെ മോന് ക്രിക്കറ്റ് കളിയാ. അവന്മാരിവിടെ തകർത്ത് കളിക്കുകയാണ് കേട്ടോ. ഒരു 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 പെങ്കൊച്ചുമുണ്ട്, ഞാനും ഇതുപോലായിരുന്നു ചെറുപ്പത്തിലും. ആമ്പിള്ളേർ കളിക്കുന്നിടത്ത് പോയി അവരുടെ കൂടെ നിന്ന് കളിക്കും കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇപ്പോഴത്തെ മക്കളെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതല്ലേ ഇത് സത്യത്തിൽ. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫോണിൻ്റെ കീഴിൽ, അതല്ല എങ്കിൽ നമ്മൾ ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ടാബ് അല്ലേ. ഇതൊക്കെ ബാല്യം നഷ്ടപ്പെട്ടു പോകുമല്ലേ. അപ്പോൾ അതേസമയത്ത് ഈ മക്കൾ കണ്ട്, അതാണ് ഗ്രാമങ്ങളിലേക്ക് വരണം നമ്മുടെ ആ ആ യഥാർത്ഥ ജീവിതം കാണണമെങ്കിൽ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അടിപൊളിയല്ലേ. അവന്മാരെല്ലാം മിടുക്കന്മാരാണ് കേട്ടോ. ഞാനീ വീഡിയോ എടുക്കുന്നതായിട്ട് ഇവർക്ക് നാണം വരുന്നുണ്ട് കേട്ടോ. ഒരുത്തം വീണ്. ഓ ഞാൻ ദേണ്ട നടന്ന് വരുന്ന വഴിക്ക് ഇത് കണ്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് ഇത് കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പൂച്ചക്കുട്ടിക്ക് എന്തെന്നാ ഇതിന് പറയുന്നത്? താണ്ട കണ്ട ലുലുവിൽ ഇതിന്, ഞാൻ ഇതിൻ്റെ തന്നെ വേറെ ഇത്തിരി കൂടെ വലിപ്പമുള്ളത് ഞാൻ കണ്ടിട്ട് ഏതാണ്ടൊരു 600-700 രൂപയ്ക്ക് അടുത്താവുന്നുണ്ട് കണ്ട. ഇത് സ്കൂളിൽ പോകുന്ന സമയത്ത് പൂച്ചപ്പഴം, പൂച്ചപ്പഴം അത് തന്നെ കണ്ട. വേണ്ട ദേ കണ്ട നിങ്ങൾ നോക്ക് നമ്മുടെ പൂച്ചപ്പഴം എന്ന് പറയും. ഇതൊക്കെ ഇപ്പം ഇന്ന് കാണാനില്ല അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ഓർമ്മയാണ് വരുന്നത് കണ്ട. പൂച്ചപ്പഴം എന്ന് പറയും ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ ഇതിൻ്റെ പേര് പറയുന്നതെന്ന് പറയണേ കണ്ട. എന്താ ഇതിൻ്റെ പഴുത്തത് ഞാൻ ലുലുവിൽ സൗദിയിൽ വെച്ചിട്ട് വില വെറുതെ ഒന്ന് നോക്കിയതാണേ. 600-700 രൂപ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഈ പൂച്ചപ്പഴത്തിന്. ഇതിൻ്റെ ഒരു മണ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടിക്കാലമാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. പൊട്ട ഇത് ഉണ്ട്, ഇത് പൊട്ട. പൂച്ച ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അത് കണ്ടത്. നമ്മുടെ പൂച്ചപ്പഴം കണ്ടു. യോ സത്യമായിട്ടും എനിക്ക് എൻ്റെ എൻ്റെ കുഞ്ഞിലത്തെ ഓർമ്മകൾ വരുന്ന കണ്ടു. അതുപോലെ കണ്ടോ കണ്ട. ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നത് മക്കളെ? ഒന്ന് പറയണേ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കാട്ടിലും കയറി നടന്ന് പറിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. നമുക്ക് പഴുത്തത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടതെ കണ്ട. വേണ്ട പൂച്ചപ്പഴം ഇത് കണ്ടോ. തുമ്പയാണ് ഈ നിൽക്കുന്നത് മുഴുവനും. സത്യം പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ഒരു തുമ്പ കണി കാണാനില്ല, മൊത്തം തുമ്പയാണ് കണ്ടോ. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റ തുമ്പ കാണത്തില്ല. ഇത് ഈ പുരയിടം കംപ്ലീറ്റ് തുമ്പയാണ് നിൽക്കുന്നത് കണ്ടോ. തുമ്പ കാണുമ്പോൾ ഓണക്കാലമാണ് ഓർമ്മ വരുന്നത്. ഈ നാടൻ കൈത വല്ലതും കാണാനുണ്ടോ? പണ്ട് കാലത്ത് പായ നെയ്യാൻ വേണ്ടിയിട്ട് തഴപ്പായ നെയ്യാൻ, പിന്നെ നമ്മുടെ എന്താ ചിക്കുപായ, നെല്ലുണക്കുന്ന ചിക്കുപായ, അതുപോലെ മെത്തപ്പായ, ഇതൊക്കെ നെയ്യുന്ന സംഭവമായിരുന്നേ. ഇപ്പം കാണാനില്ല കണ്ടോ. ഞങ്ങൾ ഈ പിന്നെ ഒരു കമ്പനിയിൽ വന്നതാണ്, ഈ കാർട്ടൺ എടുക്കുന്ന കമ്പനിയിൽ കേട്ടോ. അപ്പോൾ
അവിടെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതായിട്ട് ഒരു കിളി, ഹായ്. ഞങ്ങളിതിന് പറയുന്ന എന്തുവാന്നറിഞ്ഞ? ഈ കിളിക്ക് പറയുന്നത് കാക്കത്തമ്പുരാട്ടി. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി. കണ്ട കാക്കത്തമ്പുരാട്ടി രണ്ടുപേരുണ്ട്. കണ്ടിട്ട് തന്നെ പേടി വരുന്നുണ്ട്. ഒരു പഴയൊരു കോട്ട പോലത്തെ ഒരു സ്ഥലമാണിത് കേട്ടോ. കണ്ടോ, എന്തായാലും ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഇവിടെ എത്തി. എല്ലാം കാക്കയും കിളികളും ഒക്കെ ചേക്കേറുക എന്ന് പറയത്തില്ലേ, ചേക്കേറുന്ന സമയമായി. ഇതിന്റെ ഉടമ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളപ്പോ ഞങ്ങൾ അവരെ അയാളെ കാത്തു നിൽക്കുകയാണ്. കാർട്ടൺ എടുക്കുന്ന കമ്പനിയുടെ അകവശം സാധനം ഇതുണ്ടാക്കുന്നുണ്ട്, കാർട്ടൺ ഉണ്ടാക്കുന്നുണ്ട്, അടുക്കി വെച്ചിരിക്കുകയാണേ. എല്ലാം അതിൻ്റെ മെഷീനറികളാണ്. കണ്ട മെഷീൻസ് മെഷീനാണ്, കൂറ്റൻ മെഷീനുകളൊക്കെ ഉണ്ട്. ഈ ദേശത്ത് ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട കണ്ടതിൻ്റെ റോള് ചുറ്റി വച്ചിരിക്കുന്നുണ്ട്. എല്ലാത്തരം എല്ലാ തരം സാധനങ്ങളും ഇത് അടിച്ചുകൊണ്ടിരിക്കും. കാർട്ടൺ അടിച്ച് അടിക്കുന്നുണ്ടോ? അവരതിൽ നിന്ന് എടുക്കുന്ന നോക്കിക്കോണേ. ട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. കണ്ടോ എല്ലാം അതിൻ്റെ മെഷീനുകളാണ്. കേര ഇതൊക്കെ ഇതിൻ്റെ റോളല്ലയോ, റോളുകളായത്. കണ്ടോ, ഇതിൽ നിന്നാണ് നമുക്ക് ബൈൻഡ് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. കണ്ടോ അവരത് അത് മടക്കുന്നുണ്ട്. ആ എന്നിട്ട് ആ മടക്കുന്ന ഇപ്പുറത്തോട്ട് വയ്ക്കുകയാണ്. ഇത് കേര വെളിച്ചെണ്ണയുടെ ഇതാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാ കണ്ട അതിൻ്റെ കൃത്യമായിട്ട് മടക്കി 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 എടുക്കുന്നുണ്ട്. അപ്പുറത്ത് അടിച്ചത് കീറി അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഓപ്പൺ ആക്കത്തില്ലേ, അങ്ങനെ ചെയ്യുന്നു. കറണ്ട് പോയോ? വലിയ വലിയ മെഷീൻ. ഇവിടെ ഒരു വശത്ത് ഇത് കെട്ടി വെച്ചിരിക്കുന്നതൊക്കെ എണ്ണി തണ്ട മാറ്റുന്നു. കണ്ട ഒരു ഘട്ടം എത്ര എണ്ണം കാണും മോനെ? 25. പിന്നെ പല പല ഇതിൻ്റെ ഉണ്ട്. കണ്ട കേരയുടെ തന്നെ കേരാശുദ്ധം എന്ന പല മറ്റത് വേറെ കേര വൈറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ ഇത് ഫുള്ളും ഈ കേരട തന്നെയാണ് ഈ സൈഡല്ലേ. കരണ്ട് പോയി, അപ്പൊ അവര് ജോലി നിർത്തിയിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ മെഷീനുകളാണ്, ഇതിന്റെ ഡൈ സാധനങ്ങളൊക്കെയാണ്. കണ്ട ഇപ്പോൾ അടുപ്പിക്കാൻ പോകുന്നതും ഇത്തരമാണ് കേട്ടോ. 10, 12, 8, 7, 5 ഒക്കെയാണ് നമ്മൾ നമ്മുടെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് അടുപ്പിക്കുന്നത് കേട്ടോ. ഇത് 10 അതുകൊണ്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ടോ, അതിനാണ് അവിടെ ആ കീ ഒന്ന് കട്ട് ചെയ്യുന്നത്. കണ്ടോ അപ്പുറത്ത് ഇതാ കണ്ട ഇങ്ങനെയാണ്.
നല്ല പയം, നല്ല കട്ടിയുള്ള പയം. ഓക്കെ, കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം അതിൻ്റെ ഓണർ വന്നു, നമ്മളെല്ലാം സംസാരിച്ചു, സെറ്റിൽ ചെയ്തു, നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മള് നമ്മുടെ കാർട്ടൻ തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വേണ്ട, ഒരു റബ്ബർ തോട്ടത്തിന്റെ അകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും നൊസ്റ്റാൾജിയ ഉണർത്തി എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ അവിടെ ചെന്ന് ഈ പന്തുകളിയും തുമ്പയും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ബാല്യകാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.